ഹലോ ഗൈസ്, ഡാഡിസ് ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ യു എയിലുള്ള ടീച്ചിങ്ങിനെ കുറിച്ച് ഇപ്പോൾ കുറേ വീഡിയോസ് ആയി ഇടുന്നു. അപ്പോൾ ഇവിടെ ടീച്ചിങ് ജോലിക്ക് വേണ്ടി വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ടീച്ചിങ് ജോലി ചെയ്തുകൊണ്ട് എന്താണ് ഒരു ഉപയോഗം, അല്ല ഗുണമുണ്ടോ മെച്ചമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പറയാമെന്ന് വെച്ച് മാത്രം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ യു എയിൽ വന്നപ്പോഴത്തേനും ഈ ഒരു ഫീൽഡിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, നമ്മളിപ്പോൾ നാട്ടിൽ ബി എഡ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ലൊരു സാലറിയിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒന്നില്ലെങ്കിലും നമ്മൾ ഡൊണേഷൻ കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മൾ പി എസ് സി വഴിയൊക്കെ, അത് വേറെ തന്നെ ഒരു പ്രൊസീജിയേഴ്സാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ സി ബി എസ് ഇ സ്കൂൾസിലൊക്കെ നമുക്ക് കിട്ടും, പക്ഷെ അപ്പോഴും സാലറി പാക്കേജൊക്കെ ഒരു നല്ല ഒരു എമൗണ്ട് നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ യു എയിൽ വരാനായിട്ട് ആഗ്രഹമുണ്ട്, പഠിപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ സംബന്ധിച്ച് നമ്മൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്കൂളൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് ഒരു 2.5 അല്ലെങ്കിൽ ദിറം 3.5 ഒക്കെയാണ് ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇന്ത്യൻ മണിയിലേക്ക് നോക്കുമ്പോൾ 45,000 എന്തായാലും അതിന് മുകളിലായിരിക്കും, 45,000-55,000 ഒക്കെ ഇന്ത്യൻ സി ബി എസ് ഇ സ്കൂളിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് കിട്ടും. മറ്റു കരിക്കുലം ആണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് കിട്ടും ഒരു ഫ്രഷർ ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നല്ലൊരു സാലറി ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല, ഇവിടെ വരാ ജോലി വാങ്ങിച്ചെടുക്കാമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അത് തന്നെയാണ്, നല്ലൊരു സാലറി പാക്കേജ് കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇന്ത്യൻ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആയിരിക്കുള്ളൂ. ഇപ്പോൾ മറ്റു സ്കൂൾ ഇതൊക്കെ ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പക്ഷെ എല്ലാ സ്കൂളുകളിലും തന്നെ ഇന്ത്യൻ സ്കൂളുകളിലും ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഫ്രീ ആയിരിക്കും, അതിനുവേണ്ടി നമ്മൾ വേറെ വഴി നോക്കേണ്ടതില്ല. പക്ഷേ ഈ പറഞ്ഞ ഇപ്പോൾ ബ്രിട്ടീഷ് അങ്ങനെയുള്ള ചില സ്കൂളുകളിലൊക്കെ അവർ ട്രാൻസ്പോർട്ടേഷൻ തരില്ല, പക്ഷേ സാലറി അവിടെ മെച്ചമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും, വിസ സ്കൂൾ തരും. പിന്നെ ചില സ്കൂളുകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ബ്രിട്ടീഷും മറ്റു കരിക്കുലത്തിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് അക്കോമഡേഷൻ കിട്ടും, പിന്നെ വെക്കേഷൻ സമയത്ത് ട്രാവൽ ചെയ്യുന്ന ട്രാവൽ അലവൻസ് കിട്ടും. അങ്ങനെ കുറേയധികം ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ നാട്ടിൽ ടീച്ചിങ് ജോലി ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇവിടെ തന്നെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും 2 മാസം നമുക്ക് അവധിയുണ്ട്, സമ്മർ വെക്കേഷൻ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ്. അപ്പോൾ നമുക്ക് അവിടെ സാലറി കട്ടൊന്നുമില്ല, നമ്മുടെ എമൗണ്ട് എത്രയാണ്, നമ്മുടെ സാലറി എത്രയാണോ അതേ സാലറി തന്നെ നമുക്ക് ഫുൾ കിട്ടും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണല്ലോ, കാരണം നമ്മൾ പ്രവാസികളായതുകൊണ്ട് നമുക്കൊന്ന് നാട്ടിൽ പോയിട്ട് വരാനും ഒന്ന് റിഫ്രഷ്ഡ് ആവാൻ അടിച്ചു പൊളിക്കാനും ഒക്കെ പറ്റിയൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗുണമുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു വിൻ്റർ ബ്രേക്ക് ഉണ്ട്, ഡിസംബറിലെ ഒരു ചെറിയ വിൻ്റർ ബ്രേക്ക് ഉണ്ട്, 2-3 ആഴ്ചയൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ബ്രേക്ക് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യമൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്രേക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും സാലറി കട്ടൊന്നുമില്ല, നമുക്കും വീട്ടിൽ ഇങ്ങനെ കുറച്ച് എപ്പോഴും നമുക്ക് അവധി കിട്ടാനായിരിക്കുമല്ലോ ഇഷ്ടം അല്ലേ, ടീച്ചേഴ്സാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് റിലാക്സേഷൻ പീരീഡൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ മറ്റു ജോലികൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇത് വർഷം നിങ്ങൾക്കറിയാലോ പ്രവാസികളാകുമ്പോഴത്തേനും വർഷത്തിലൊരു മാസമൊക്കെയാണ് കൂടുതലും കിട്ടാറുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ടീച്ചിങ് ജോബിന് കൂടുതൽ അവധിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കൂൾ ടൈമിങ്ങും, ഇപ്പോൾ ഇന്ത്യൻ സ്കൂളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 7:30 അല്ലെങ്കിൽ 8 മണി തൊട്ട് 2:30-3:30 വരെയൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പം നമ്മൾക്ക് വീട്ടിൽ കുറച്ച് നേരത്തെ എത്താൻ പറ്റും. ഈ പറഞ്ഞതിലും ബ്രിട്ടീഷ് സ്കൂളും അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും, ചില സ്കൂളിൽ 4 മണിവരെയൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പം നമ്മളൊരു 4:30 ഒക്കെ ആകുമ്പോഴേക്കൊക്കെ ചിലപ്പോൾ എത്തുമായിരിക്കും. ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ 6:30 രാവിലെ സ്കൂൾ ബസ്സിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 3:30 ഒക്കെ ആകുമ്പോഴത്തേനും വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അധിക സമയം നമ്മുടെ കയ്യിലുണ്ട്. എന്നെപ്പോലെ മടിയല്ല, നിങ്ങൾ വളരെ ഹാർഡ് വർക്കായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട്
വേറെ എന്തെങ്കിലും ഇപ്പോൾ പാഷനൊക്കെ ഉണ്ട് ഉള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു സമയം കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ സൺഡേ ആണല്ലോ പൊതു അവധി എന്ന് പറയുന്നത് യു എയിൽ. അതുകൊണ്ട് തന്നെ ഓരോ മിറേറ്റ്സിലും ഓരോ രീതിയിലൊക്കെയാണ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയാണ്. ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 days ആണ് വർക്കിംഗ് എന്ന് പറയുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, പിന്നെ വെള്ളി, ശനി, ഞായർ ഒരു ലോങ് വീക്കെൻഡാണ് നമുക്ക് അവധിയാണ്. എന്നാലും സ്കൂളുകാർ ചില ദിവസങ്ങളിലൊക്കെ ടീച്ചേഴ്സിനെ വിളിക്കും, അതൊക്കെ ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുട്ടികൾക്ക് എന്തായാലും 3 ദിവസം അവധിയാണ്. പിന്നെ സ്കൂളിലെ വർക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ സ്റ്റേ ബാക്ക് ഉണ്ടാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ വീക്കെൻഡിൽ നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ ഓരോ സ്കൂൾ ഞാൻ പറഞ്ഞ പോലെ. എന്നിരുന്നാൽ പോലും ഒരു 3 days വീക്കെൻഡ് നമുക്ക് കിട്ടും. പക്ഷേ ദുബായിലൊക്കെ ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്, ഫ്രൈഡേ കുറച്ച് നേരം പോകേണ്ടി വരും. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ 2 ദിവസം അവധിയൊക്കെ ഉറപ്പാണല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും ഇവിടെ കുറച്ചുകൂടെ നമുക്ക് റിലാക്സ് ചെയ്യാൻ വീണ്ടും സമയം കിട്ടും. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. നാട്ടിലും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ ഒരു ടീച്ചറാവാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ. ഇത്രയധികം പോസിറ്റീവ് സൈഡ്സ് ഇവിടെ ഒരു ടീച്ചിങ് ജോബിനുണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.